നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിലും വെബ്സൈറ്റുകളിലൊക്കെ കാണുന്ന പരസ്യങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിൽ കമ്പനികൾ കാണിക്കാൻ തുടങ്ങി എങ്ങനെയിരിക്കും? അതെ, കുറച്ച് കാലങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു മാർക്കറ്റിംഗ് ശാഖയാണ് പേഴ്സണാലിറ്റി ബേസ്ഡ് മാർക്കറ്റിംഗ്. ഉദാഹരണത്തിന്, ഇതൊരു ക്രെഡിറ്റ് കാർഡ് കമ്പനിയുടെ ആഡാണ്. ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഇതിൽ മൂന്ന് ആഡ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ മൂന്ന് ആഡ്സും മൂന്ന് തരത്തിലുള്ള പേഴ്സണാലിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? അതായത്, നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി അനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു ആഡായിരിക്കും നിങ്ങളെ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നിങ്ങൾ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഇത്തരം കമ്പനികൾക്ക് മനസ്സിലാവുക എന്നുള്ളത്. ഇത്തരം കമ്പനികൾ അവരുടെ വെബ്സൈറ്റ് മുഖാന്തരം അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി, പർച്ചേസിംഗ് ഹിസ്റ്ററി തുടങ്ങി നിങ്ങളുടെ എല്ലാ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സും ഒപ്പം തന്നെ ചെറിയ കസ്റ്റമർ ഫീഡ്ബാക്ക് സർവേ ഒക്കെ തന്ന് അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആഡ്സ് കാണിക്കുക. ഉദാഹരണത്തിന്, ഈ ഓരോ ആഡ്സും എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, ഓപ്പൺ മൈൻഡഡ് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ കമ്പനി ചെയ്തിട്ടുള്ളത്. അടുത്തിടെ ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ശാഖ ആയതുകൊണ്ട് തന്നെ പല കമ്പനികളും ഇതിൽ റിസർച്ച് നടത്തി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഭാവിയിൽ വൻകിട കമ്പനികൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗിലേക്ക് തീർച്ചയായിട്ടും എൻട്രി ചെയ്യും. അപ്പോൾ